നമസ്കാരം എല്ലാവർക്കും. ഞാൻ ഇപ്പൊ ഉള്ളത് പുത്തൂരാണ്, മംഗലാപുരം പുത്തൂരില്ലേ കർണാടക. അപ്പൊ അവിടെ ഒന്ന് കൂട് വണ്ടിയിൽ മഴയുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ കൂടൊന്ന് കെട്ടാന്നുള്ള പരിപാടിക്കാ. അപ്പൊ കൂട് കെട്ടാ ഇവിടെ നമ്മളിപ്പോ കുറെ നാളോട് കൂട് കെട്ടോ അവിടെ തന്നെ. ബോഡിക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് ആയതുകൊണ്ട് ഇത്ര ഗ്യാപ്പ് വേണ്ട. അപ്പൊ ഇവിടെ അതുപോലെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ പിന്നെ കയറ് കെട്ടി നമ്മളെ ബുദ്ധിക്ക് നമ്മൾ ചെയ്ത് കാരണം ഇവിടെ ഇട്ടിയാൽ ഇനി അതേപോലെ ഇതും ചെയ്യണുണ്ട്. ഇവിടെ കണ്ടോ ഗ്യാപ്പ് വേണ്ട, കയറുന്നില്ല വേണ്ട. പായ കെട്ടാണല്ലോ ഇവിടെ കൂട്. ഞാൻ ഒറ്റയ്ക്ക് കെട്ടണം, ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് കൂട് കെട്ടിയിട്ടില്ല. കൂട് കെട്ടിപ്പോ എന്താവോ ഇത് വേണ്ട. നമ്മളങ്ങനെ കയറ് കെട്ടി കയറ് കെട്ടിയാണ് ലിവർ ഇരിക്കണടാ. ഈ ലിവർ എടുത്ത് നമ്മൾ വേണ്ടാ ഇതിൻ്റെ കറക്റ്റ് രണ്ട് ഇത് വേണ്ടാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ഉള്ളിലേക്ക് ഇട്ടിട്ട് തിരിക്കണം. വീഡിയോ പിടിക്കാൻ ആളില്ലാത്ത കാരണേ ഇത് വേണ്ട. നമ്മളങ്ങനെ കയറ് കണ്ട ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ വേണ്ട. ഇത് ലിവർ കൊണ്ടിങ്ങനെ ചുരുട്ടി ഇങ്ങനെ സെറ്റപ്പ് ആക്കി. അപ്പോൾ വേണ്ട വേറെ കുറെ അവിടെ ആ ബോഡി ഇങ്ങനെ ചേരാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി വേണ്ട ഇവിടെ ചേരാൻ. അപ്പോൾ ഈ മോളിങ്ങനെ പതുക്കെ അങ്ങനെ തട്ടി കൊടുക്കുക. ആ ഉണ്ടാ വീണു. അങ്ങനെ നമ്മളെ ഒരു ഭാഗത്തിൻ്റെ പണി കഴിഞ്ഞു. ഒരു ഭാഗമല്ല, ഒരു ഭാഗം, ഒരു പണിയിലെ ഒരു ഭാഗം കഴിഞ്ഞു. കൂടെ കടിച്ചിന്, ഇനി ഇപ്പൊ കയറിട്ട് കെട്ടട്ടെ. നമ്മളങ്ങനെ മുകളിലത്തെ കയറും കെട്ടിട്ടാ, മുകളിലത്തെ കയറ് കെട്ടി. ഇനി പായ കയറ്റിലാണ്ട് ചടങ്ങ്. പായ ഞാൻ ഇങ്ങനെ കെട്ടുന്നത് പ്രതീക്ഷിക്കാത്ത കാരണം പായ ഞാൻ ഫുള്ള് അങ്ങനെ തന്നെ മടക്കി വെച്ചെന്നേ. അത് കാരണം അല്ലെങ്കിൽ കയറ്റാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും കയറ്റാൻ പറ്റുമോ നോക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ആരെങ്കിലും ചെന്നിട്ട് കയറ്റാന്നുള്ള കണക്കൂട്ടില്ല. അപ്പോൾ നമ്മൾ കയറ് പുതിയ കയറ് മേടിച്ചു, ഒരു 2 കിലോ കയറ് മേടിച്ച് കുഞ്ഞ് കയറ്. കാരണം ഈ ഉള്ളിൽ കിടക്കണ നമ്മുടെ വലിയ കയറിട്ട് കെട്ടുമ്പോൾ ടൈറ്റ് ആവില്ല. അപ്പോൾ ഞാൻ സിംഗിളല്ലേ. പിന്നെ ഈ കിടക്കണ കയറെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മേടിച്ച കയറൊന്നുമല്ല. നമുക്ക് ഫസ്റ്റ് ലോഡ് കയറ്റിയപ്പോൾ വെറുതെ അവ കെട്ടിയപ്പോൾ കൂടി കിട്ടി. ഈ കയറുകൊണ്ട് കെട്ടാൻ പറ്റില്ല കാരണം വണ്ണമില്ലാത്ത കാരണേ. അപ്പോൾ ഞാൻ ഒരു 2 കിലോ കയറ് മേടിച്ചു. 2 കിലോ കയറ് 420 രൂപ. ഇനി കെട്ടട്ടെ. നമ്മുടെ മഞ്ഞ കയറുണ്ട്, നല്ല വെയിലായി ഇവിടെ. പിന്നെ ദൈവം സഹായിച്ച അങ്ങനെ നമ്മൾ കയറൊരു വിധത്തിലും അല്ല പായ ഒരു വിധത്തിലും മുകളിൽ കയറ്റിയാൽ ഞാൻ നിവർത്തണം. മുകളിലേക്ക് നിവർത്തി കൊണ്ട് ഇടാ കയറുകണ്ട. ഈ ചെറിയ കയറായിട്ട് നല്ല ടൈറ്റ് ആയിട്ടാ. നമ്മുടെ കൈ കമ്പനി കയ്യിലുള്ള കയറുകൊണ്ട് കെട്ടാൻ പറ്റില്ല. അങ്ങനെ പായിടലിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞത് വിടർത്തണം. വിടർത്തി കെട്ടണം. അങ്ങനെ ദൈവം സഹായിച്ച് പായ നമ്മൾ ഒറ്റയ്ക്ക് കൂടടിച്ചു കേട്ടോ. ആദ്യമായിട്ട് എനിക്കൊരു ആകെ ഒരു സംശയം ഉണ്ടായിരുന്നു കൂടെ ഒറ്റയ്ക്ക് അടിക്കാൻ പറ്റുമോ, ഒറ്റയ്ക്ക് അടിക്കാൻ പറ്റുമോ എന്ന്. എൻ്റെ ദൈവം സഹായിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ആ ബോഡി അടുക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൾ ഞാൻ കഴിഞ്ഞിട്ട് പൊളിച്ചപ്പോൾ തിരിച്ചോണ്ട് പറഞ്ഞു അല്ല രവിച്ചോണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് നാട്ടിൽ വരുമ്പോൾ ബോഡി ഒന്നും കൊണ്ടൊന്ന് വെൽഡിക്കണമെന്നല്ല ഒന്ന് അടുപ്പിക്കണം എന്ന് വിചാരിച്ചാൽ. അപ്പോൾ അതിപ്പോൾ തൽക്കാലം അടുപ്പിക്കേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവരും ചെയ്യാനുള്ള അതും പരിപാടിച്ചു ചെയ്തു. കുറേ ബുദ്ധിയാണ് ദൈവം സഹായിച്ച് കുറെ ബുദ്ധി ഇതാ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു കൂടടിച്ചു. നമ്മളെ കൊടി മുകളിലേക്ക് എടുത്ത് കെട്ടിട്ടാ. ഇപ്പോൾ ജയ് ശ്രീരാമാണ് മുകളിലേക്ക് എടുത്ത് കെട്ടി ഇവിടെ ജയ് ശ്രീരാമാണ്. അപ്പോൾ അടിപൊളിയായിട്ട് കൂടടിച്ചു. ഇതേ നമുക്ക് ഇന്ന് ലോഡ് കയറ്റില്ല, നാളെ ലോഡ് കയറ്റുള്ളൂ. അപ്പോൾ മഴയുണ്ട് ഇവിടെ, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോസ് അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ പണി പോകും. നമ്മുടെയാണെങ്കിൽ ഹൈറ്റ് കുറച്ച് കൂടുതൽ പോകുള്ള ബോഡി പറഞ്ഞത്. ഞാൻ ബേക്ക് എന്താ കെട്ടാത്തതെന്ന് വെച്ചാലേ ബേക്ക് മുകളിലേക്ക് മടക്കി കെട്ടാത്ത മഴ പെയ്തത്. അപ്പോൾ ബോഡി നിന്നുണ്ട്, ബോഡി നിന്നാൽ പിന്നെ നമ്മൾ കാലത്ത് തുടയ്ക്കാനൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ ഇനി ഇവിടുന്ന് ലോഡ് ഇനി നാളെ കാലത്ത് കയറണം, കയറ്റി നാട്ടിലേക്ക് വയ്യാണ്ടേ. അങ്ങനെ ഈ ആഗ്രഹം അംശം ഞാൻ നേരത്തെ ഉണ്ട്. ആഗ്രഹം ഇതുണ്ടായിരുന്നത് ഈ ഹൈടെക് കൂടടിക്കാൻ ഒറ്റയ്ക്ക് പറ്റുമെന്നുള്ള കാര്യമായിരുന്നു. ആദ്യം പായ ഒറ്റയ്ക്ക് മുകളിൽ കയറ്റാൻ പറ്റുമെന്നായിരുന്നു, അത് ഞാൻ ഒറ്റയ്ക്ക് മുകളിൽ കയറ്റി. ഇപ്പോൾ കൂടെ ഒറ്റയ്ക്ക് അടിക്കാൻ പറ്റുമെന്നായിരുന്നു, കൂടും ഞാൻ ഒറ്റയ്ക്ക് അടിച്ചു. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ആ പായ ഇന്നലെ ഒറ്റ കെട്ടിയില്ലേ, ആ പായ ഇട്ട് കെട്ടി എന്നൊരു പാകേ ലോഡ് പകുതി കയറ്റി. പകുതി കയറ്റി മഴ വേറെ പായട്ട് കെട്ടി പറഞ്ഞാൽ രക്ഷപ്പെട്ടു. ദൈവം വായിച്ച് ദൈവം നമ്മളെ അങ്ങനെ തോന്നിച്ച പായട്ട് കെട്ടാൻ പറ്റിയെന്നുള്ള ഭാഗ്യമല്ല, ഞാൻ പെട്ടുപോയനാ. നമ്മളെ നാട്ടിലേക്ക് ലോഡ് കയറ്റി വന്നാൽ ലോഡ് കയറാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഗംഭീര മഴ ഇവിടെ പകുതി ലോഡ് കയറ്റി. അപ്പോഴാണ് മഴ തുടങ്ങിയത്. വേഗം പായ കെട്ടുകൊടുത്ത് നമ്മൾ അവിടെ റെസ്റ്റ് എടുക്കണം ഇവിടെ.